വീട്ടിൽ ഇഡി സംഘം തുടരുകയാണ് ബന്ധുക്കൾ പുറത്തും അകത്തുമായി ഉണ്ട് പുറത്ത് ബന്ധുക്കളുടെ പ്രതിഷേധമുണ്ട് ഇതിനിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് എകെജി സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു വിവി അരുൺ ചേരുന്നു അരുൺ വളരെ നാടകീയ രംഗങ്ങൾക്ക് കോടിയേരി നേരത്തെ താമസിച്ചിരുന്ന ബിനീഷിന്റെ വീട്ടിൽ ഇപ്പോൾ അതിനുള്ളിൽ സാക്ഷ്യം വഹിക്കുകയാണ് ഇതിനിടയ്ക്കാണ് പാർട്ടി നേതാക്കൾ യോഗം ചേരുന്നത് മുഖ്യമന്ത്രി അടക്കം എന്താണ് ഏത് രീതിയിൽ ഈ വിവര വികാര്യം മുന്നോട്ട് കൊണ്ടുപോവുക ഇടപെടുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ ഇതുവരെയും കഴിഞ്ഞ 24 മണിക്കൂറിലേറെ അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ പരിശോധന നടത്തുമ്പോഴും സി പി എം ഇടപെട്ടിട്ടില്ല പക്ഷേ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ വരുന്നത് കാരണം അസാധാരണമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘന തരത്തിലാണ് സി പി എം കേന്ദ്രങ്ങൾ ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ വിശേഷിപ്പിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ സെന്ററിൽ എത്തിയിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എത്തി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയെന്നാണ് മനസ്സിലാകുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ എസ് രാമേന്ദ്രമുള്ള എം എ ബേബി കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം അടക്കമുള്ളവരും ഇവിടെയുണ്ട് അവൈലബിൾ സെക്രട്ടറി യോഗം ചേർന്ന് ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ സി പി എം തീരുമാനമെടുക്കും സി പി എമ്മിൻ്റെ വാർത്താക്കുറിപ്പോ നേതാക്കളുടെ പ്രതികരണങ്ങളോ ഉണ്ടാവുകയും ചെയ്യും ഇ ഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സർക്കാർ തയ്യാറായില്ല പക്ഷേ ഒരു മനുഷ്യാവകാശ ലംഘനം അവിടെ ഉണ്ടായി എന്നതിൻ്റെ വിലയിരുത്തൽ സി പി എം കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ബാലാവകാശ കമ്മീഷൻ അടക്കം അവിടെ സന്ദർശിച്ചത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഏത് തരത്തിലുള്ള നിലപാടാണ് നടപടിയാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി 5 മിനിറ്റ് മുമ്പാണ് എ കെ സെന്ററിലെത്തിയത് കോടിയേരി ബാലകൃഷ്ണനും മറ്റു നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും രഞ്ജിത്ത് അരുടെ ഈ ബിനീഷിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള വ്യക്തിപരമായി ബിനീഷ് ചെയ്ത പ്രവർത്തികൾക്കെല്ലാം ബിനീഷ് തന്നെയാണ് ഉത്തരവാദി പാർട്ടിക്കോ അല്ലെങ്കിൽ അച്ഛനായ കോടിയേരി ബാലകൃഷ്ണനോ ഉത്തരവാദിത്തമില്ല എന്ന് പലവട്ടം പറഞ്ഞു കഴിഞ്ഞു കോടിയേരിയാകട്ടെ പാർട്ടിയാകട്ടെ അപ്പോൾ പിന്നെ എങ്ങനെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും കാരണം ബിനീഷിൻ്റെ ചെയ്തികൾ അല്ലെങ്കിൽ ബിനീഷിനെതിരെ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ റെയ്ഡ് വീട്ടിലേക്കും എത്തിയത് ബിനീഷ് കോടിയേരിയെ സി പി എം തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു അത് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തള്ളിപ്പറഞ്ഞു അതിന് അക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ ഇടപെടൽ ഉണ്ടാകില്ല പക്ഷേ ഇപ്പോൾ ബിനീഷിൻ്റെ വീട്ടിൽ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് കാരണം 2 കുട്ടികളുണ്ട് ബിനീഷിൻ്റെ ഭാര്യയുണ്ട് അവരെ മുറിയിൽ പൂട്ടിയിട്ടു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അവരുടെ ആരോപണമായി മാത്രം ഒരുപക്ഷെ ഇതിനെ കാണാം അപ്പോഴും അവിടെ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തൽ സി പി എം കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു അവിടെ സർക്കാരിന് ഇടപെടേണ്ടി വരും ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ വീട്ടിലാണ് കുറ്റം മകനെതിരെയുള്ള ആരോപണമാണ് സ്വർണ്ണ മയക്കുമരുന്ന് കേസ് അടക്കമുള്ള വിഷയങ്ങൾ അതിന് പിന്നിലുണ്ട് എങ്കിൽ പോലും ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായാണ് നേതാക്കൾ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ എ കെ ജി സെന്ററിലുണ്ട് മുതിർന്ന ഏതൊക്കെ മറ്റ് മുതിർന്ന നേതാക്കളുണ്ടായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ അത്ര ഗൗരവമുള്ള ഒരു യോഗമാണോ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയാണോ അവിടെ നടക്കുന്നത് പ്രധാനപ്പെട്ട എന്തെങ്കിലും നീക്കങ്ങൾ പ്രതീക്ഷിക്കാമോ സംസ്ഥാനത്തു നിന്നുള്ള 4 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഇവിടെ നിലവിൽ എ കെ സെന്ററിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എസ് രാമേന്ദ്രൻ പിള്ള എം എ ബേബി അതിനു പുറമെ എളമരം കരീം അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളൊക്കെ ഇവിടെയുണ്ട് നേരത്തെ പി രാജീവ് അടക്കമുള്ള സെക്രട്ടറി അംഗങ്ങളും ഇവിടെ എത്തിയിരുന്നു സി ഐ ടിവിൻ്റെ ഒരു പ്രധാനപ്പെട്ട യോഗവും ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാന നേതാക്കളൊക്കെ തിരുവനന്തപുരത്ത് എ കെ സെന്ററിലുണ്ട് ഇപ്പോൾ ചേരുന്ന അവൈലബിൾ സെക്രട്ടറിയേറ്റ് യോഗമാകും അതിന് സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമാകും പങ്കെടുക്കുക സ്വാഭാവികമായും ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വരും ഏത് രീതിയിലാണ് വിഷയത്തിൽ ഇടപെടേണ്ടത് നേരിട്ട് സി പി എമ്മിനോ പോലീസിനോ അവിടെ എത്താൻ കഴിയില്ല കാരണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള പ്രശ്നങ്ങൾ മനുഷ്യാവകാശ ലംഘനം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള വഴികളുണ്ട് അത്തരം സഹായങ്ങൾ ഒരുപക്ഷെ ബിനീഷിൻ്റെ കുടുംബത്തിന് പാർട്ടി ചെയ്തേക്കും അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ ചെയ്തേക്കും അല്ലാതെ അന്വേഷണത്തെ നേരിട്ട് ഇടപെടാനോ അന്വേഷണം തടസ്സപ്പെടുത്താനോ സർക്കാരോ പോലീസോ തയ്യാറാകില്ല അതാണ് സാഹചര്യം ഏതായാലും ബാലാവകാശ കമ്മീഷൻ ഇതിനകം ബിനീഷിൻ്റെ മകളുടെ 2.5 വയസ്സുള്ള മകളുടെ വിഷയത്തിൽ ഇടപെട്ടിരുന്നു അവർ അത്തരത്തിൽ നോട്ടീസ് കൈമാറുകയും ചെയ്തു ഇഡിക്ക് തുടർന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ തയ്യാറായത് ഇത്തരത്തിൽ ഇവരെ പുറത്ത് എത്തിക്കാനും ബന്ധുക്കളുമായി സംസാരിക്കാൻ അനുവദിച്ചതുമൊക്കെ അതിനുശേഷമാണ് പക്ഷേ അതിനുശേഷം അകത്തെ കയറിപ്പോയി ഇപ്പോഴും ചോദ്യം ചെയ്യലും നടപടികളുമൊക്കെ ഇഡിയുടെ ഭാഗത്ത് തുടരുകയുമാണ് വളരെ പ്രധാനപ്പെട്ട നീക്കം എ കെ ജി സെൻട്രൽ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു നേരത്തെ അരുൺ പറഞ്ഞതുപോലെ 4
പി ബി അംഗങ്ങളടക്കം എസ് രാമചന്ദ്രൻപിള്ള, എം എ ബേബി, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നീ പി ബി അംഗങ്ങളടക്കം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം എ കെ സെൻട്രലിൽ തുടരുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ടെങ്കിൽ പോലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കാര്യമാണ് നടക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി താമസിച്ചിരുന്ന വീട്ടിലാണ് കഴിഞ്ഞ 24 മണിക്കൂറായി ഇ ഡി അത്തരത്തിൽ ഒരു പരിശോധന നടത്തുകയും മനുഷ്യാവകാശ ലംഘനമെന്ന ആക്ഷേപം ഉയരുകയും ചെയ്യുന്നത്. ബിനീഷിന്റെ ഭാര്യയും മകളും അമ്മയും ഭാര്യയുടെ അമ്മയും ഏതായാലും ഇപ്പോഴും വീടിനുള്ളിൽ തുടരുകയാണ് എന്ന് മനസ്സിലാകുന്നു. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ എ കെ ജി സെന്ററിൽ നടക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന തുടരുന്ന ബിനീഷ് കോടിയേരിയുടെ മരുതം കുഴിയിലെ വീടിന് മുന്നിൽ നാടകീയ രംഗങ്ങൾ രാവിലെ മുതൽ സാക്ഷ്യം വഹിക്കുകയാണ്. ബിനീഷിന്റെ ഭാര്യയെ കാണാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇ